പുള്ളി കണ്ട വഴി തന്നെ നമ്മ എന്നോട് പറഞ്ഞു, എടാ ഇത് ആഫ്രിക്കൻ മക്കാവോ എന്ന്. നമുക്ക് പെട്ടെന്ന് കൈ പിടിച്ചാൽ എത്തുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ആള് അങ്ങനെ പിടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഭാഗം കൊണ്ട് പോകുന്നതാണ് ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞത്. വയലൻ്റ് ആവും, പുള്ളിനെ കയറി കടിക്കുകയും ചെയ്തു. പുള്ളിനെ കയറി കടിച്ച വഴി തന്നെ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കി, അപ്പൊ എന്നെയും കയറി കടിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെൻ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ 200,000 രൂപ വില വന്ന ആഫ്രിക്കൻ മക്കാവനെ ഞങ്ങൾ പിടിച്ചു. വളരെ സാഹസികമായ രീതിയിലാണ് സാധനം പിടിച്ചത് കേട്ടോ. വാ, അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളെ സ്റ്റോറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എങ്ങനെയാണ് നമ്മൾ ആ മക്കാവനെ പിടിച്ചതെന്നും അതിൻ്റെ ഓണറിനെ കണ്ടുപിടിച്ച് എങ്ങനെ കൊടുത്തതെന്നും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞങ്ങൾ. അപ്പോൾ കാശി, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ദേ ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ ഒരു വലിയ തത്ത വന്നിരിപ്പുണ്ട്, ഭയങ്കര രസമാണ് കാണാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനായ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു, ജോജോ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി പെറ്റ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സെയിൽസൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോയി. അപ്പം നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മേളിലൊരു സാധനം, പുള്ളി കണ്ട വഴി തന്നെ നമ്മൾ എന്നോട് പറഞ്ഞു, എടാ ഇത് ആഫ്രിക്കൻ മക്കാവ് പറഞ്ഞു. അപ്പോൾ കാശ്, നമ്മൾ ഈ മക്കാവനെ കണ്ടത് ഒരു നല്ല രീതിയിൽ ഹൈറ്റുള്ള ഒരു മരത്തിൻ്റെ മേളിലാണ് കണ്ടത്. അപ്പം നമ്മൾ കുറേ നേരം അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് നോക്കി, താഴെ നിലത്ത് വെച്ച് നമ്മൾ ഇതിന് ഇത് താഴത്തേക്ക് ഇറങ്ങി വരാൻ നോക്കി. കാരണം വെച്ചാൽ ഈ സാധനത്ത് ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റില്ല, തന്നെ നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് വളർത്താനേ പറ്റുള്ളൂ. കാരണം ഇത് പറന്ന് കിടന്നു കഴിഞ്ഞാൽ വേറെ മറ്റേ ബേർഡ്സ്, ഇപ്പോൾ കാക്കയൊക്കെ വന്നു കഴിഞ്ഞ് ഇതിനെ കൊത്തി ഇത് മരിച്ചു പോകും. മറ്റേ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കുറേ അധികം കാക്ക ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഞങ്ങൾ അത്യാവശ്യം ഓടിച്ചു കളഞ്ഞു. അപ്പോൾ ഇത് വന്ന് ഇതിനെ കൊത്തി കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ചേട്ടാ ജോജ ചേട്ടൻ പറഞ്ഞു, നോക്കട ഇതിനെ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിടിക്കാന്ന് വെച്ചപ്പോൾ ഞങ്ങൾ എന്നിട്ട് പുള്ളി തന്നെ നമുക്ക് മരത്തിൻ്റെ മേളിൽ കയറി, മരത്തിൻ്റെ മേളിൽ കുറച്ച് കയറി ചെന്നപ്പോഴത്തേക്ക് അങ്ങ് അറ്റത്ത് എത്തിയപ്പോഴത്തേക്കും ആള് പറന്നുപോയി, പറന്ന് വേറൊരു മരത്തേ പോയി. വേറെ മരത്തേ പോയിരുന്നു ഇത് രാവിലെ തുടർന്ന് ഞങ്ങൾ ഇതിനെ കാണുന്ന ഒരു 11:30 സമയമൊക്കെ ആട്ടോ, ആ സമയത്ത് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത മരത്തേനും പോയിരുന്നു. പിന്നെ അവിടുന്ന് കുറേ നേരം ഞങ്ങളെ കഷ്ടപ്പെട്ട് കുറേ ഇതൊക്കെ ചെയ്ത് അവിടുന്ന് പറന്ന് പുള്ളി ഒരു തെങ്ങിൻ്റെ മേളിൽ പോയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മടുത്തു. ഒരു ഉച്ച ഒരു 2:00-3:00 സമയമായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ടയേർഡായി, പക്ഷിയും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നോക്കി, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹിച്ചു, സെറ്റായി. അപ്പോൾ ആൾ അടുത്തൊരു വീടിൻ്റെ ചെറിയ തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ ഓലയിൽ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ പിടിച്ചാൽ എത്തുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ആൾ അങ്ങനെ പിടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾ പറഞ്ഞു പോകും, കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഭാഗം കൊണ്ട് പോകുന്നതാണ് ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞത് കേട്ടോ. കറക്റ്റാണെങ്കിൽ അറിയത്തില്ല. ഈ ഞങ്ങളിത് പിടിക്കാൻ ഇങ്ങനെ പയ്യെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചേട്ടൻ വന്ന് കാണുന്നത്. അടുത്ത് ഇതിനെ കാണാൻ വേണ്ടി വന്ന ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ അപ്പം തന്നെ ചേട്ടൻ്റെ അനിയൻ പുള്ളിയുണ്ട്, പുള്ളി ഈ മക്കാവിനെയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ പുള്ളിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇതിനെ എവിടെയെങ്കിലും കാണാണ്ട് പോയിട്ടുണ്ടോ, ഇങ്ങനെ മക്കാവിനെ വല്ല കാണാണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അറിഞ്ഞു ഇങ്ങനെ ഒരു ആളെ തപ്പി നടക്കുന്നുണ്ട് കല്ലൂർക്കാട്. എൻ്റെ വീട് കൂത്താടിലാണ്, ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റേഴ്സ് 30 കിലോമീറ്റേഴ്സ് എറൗണ്ട് ഉണ്ട് ഇവിടുന്ന്. അത്രയും ദൂരെ നിന്ന് പറന്നു വന്നതാണ് ഈ സാധനം, അന്നേരമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെ പിടിച്ചു, ഞങ്ങളിതിന് തയ്യ പയ്യെ ഇത് താഴെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാൻ, മക്കാവോ താഴെ ഇറങ്ങി വെള്ളം കുടിക്കാൻ വന്ന സമയം നോക്കി ഞങ്ങളിതിനെ പിടിച്ചു. പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇതിന് അടുത്ത ട്വിസ്റ്റ്. അപ്പോൾ നമ്മുടെ ലാബുണ്ട്, അപ്പോൾ ലാബിനെ അയച്ചുവിട്ടേ വരുന്നത്, എൻ്റെ ലാബിൻ്റെ ഇത് അയച്ചുവിട്ടേ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ജോജ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. പിടിച്ചുകൊണ്ട് വന്ന വഴി തന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ല. നമ്മുടെ ലാബ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, പുള്ളിനെ കയറി കടിക്കുകയും ചെയ്തു. പുള്ളിനെ കയറി കടിച്ച വഴി തന്നെ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കി, അപ്പോൾ എന്നെയും കയറി കടിച്ചു. നിങ്ങൾക്ക് ആ പിക്സൊക്കെ കാണാം, പുള്ളിനെ കടിച്ചതിൻ്റെ പാടൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഇതിനെ കൂടുതലാക്കി, ഇതിനെ ഒരു കൂട്ടിനകത്ത് ഇട്ട് വെച്ചു ഞങ്ങൾ ഈ മക്കാവനെ. മക്കാവനെ ഇട്ട് വെച്ചു, ഇതിന് ഭയങ്കരതായ ഒച്ച കേട്ടോ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒച്ചയാണ്. ഭയങ്കര രീതിയിൽ വയലൻ്റ് ആയിരുന്നു നമ്മളിത് പിടിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കൂട്ടിലടച്ച് വെച്ചാൽ കൂട്ടിലടച്ച് വെച്ചത്, കാരണം ഇത് വൈൽഡായിരുന്നു, അതുപോലെ ട്രെയിൻ ചെയ്തിട്ടൊന്നും അല്ല ഉണ്ടായിരുന്നതല്ല.
നമ്മളിത് വൈൽഡായിട്ട് പുള്ളി വളർത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം കല്ലൂർക്കാരുള്ളവരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു വീടുണ്ട്, വീട്ടിലുണ്ട് സാധനം ഉണ്ട്, നിങ്ങൾ ഒന്ന് പിടിച്ചോ എടുത്തുകൊണ്ട് പോകോളാൻ പറഞ്ഞു. കൊണ്ടുവരാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ് വേണം, നിങ്ങൾ കാണിക്കണം, കാരണം നിങ്ങളുടെ ആണെന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടി ഇതിപ്പോൾ എത്രയും 2 ലക്ഷം രൂപ വിലയുള്ള ഒരു പക്ഷീനെ ഇപ്പോൾ ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും അവർ വേണമെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ആരും പ്രൂഫ് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഇതിൻ്റെ കാല് റിങ്ങുണ്ട്, ആ റിങ്ങിൻ്റെ നമ്പറുണ്ട്, ആ നമ്പർ വെച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിൻ്റെ മറ്റേ മെയിലൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അപ്പം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആളെ കൊടുത്തു വിട്ടു. കൊടുത്തുവിടാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇതിനെ ആ കൂട്ടിൽ നിന്ന് പിടിക്കാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു. ഇത്രയും ഡിസ്റ്റൻസ് ഒക്കെ പറന്നു വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ 25 to 30 kilometers അറൗണ്ട് ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഈ കല്ലൂർക്കാട് സ്ഥലം വരെ. അപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എന്താ ഞാൻ വ്ളോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ ആ പെട്ടെന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പെട്ടെന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ ഫോണിലൊക്കെ ആയിട്ട് എടുത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിനെ പിടിക്കുന്ന ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വെല്ല കടിച്ച് പറിക്കും, തകിട് മുറിച്ചെടുക്കും, പിന്നെ മക്കാവോ ഉറുമ്പണ്ടോടാ. സർക്കസ് കൂടാരത്തിൽ നിന്നോ? ഉച്ചണ്ടാക്കലടാ, ഉച്ചണ്ടാക്കലടാ ചേട്ടേ പയ്യെ. ഇപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്തിടുക. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.